Hello, everyone. Namaskaram. Nizamuddin Panachamod from Makin Village. Our training program is going to be an update on this video. In this video, our new year, the first program we are starting. നമ്മള് ആദ്യത്തെ പ്രോഗ്രാം തിരുവനന്തപുരം ജില്ലയില് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ പേരും ഡീറ്റെയിലും കൂടെ ഞാൻ മൊത്തത്തിൽ വ്യക്തമാക്കാം. യുടെക് അക്കാദമിയാണ്, തിരുവനന്തപുരം ജില്ലയില് ആറ്റിങ്ങലാണ്. അടുത്ത് രണ്ടാമത്തെ പ്രോഗ്രാം കൊല്ലം ജില്ലയില് രണ്ടാം തീയതി ഞായറാഴ്ച ദിവസമാണ്. അവിടെ ക്രിയേറ്റീവ് അക്കാദമി കൊട്ടിയത്താണ് രണ്ടാമത്തെ പ്രോഗ്രാം. ഓക്കെ, അടുത്ത് മൂന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് പത്തനംതിട്ട. അത് നാലാം തീയതിയാണ്, ചൊവ്വാഴ്ചയാണ് ആ പ്രോഗ്രാം. ഇ എൽ സി ട്രെയിനിങ് സെന്റർ, അബാൻ ജംഗ്ഷൻ, അവിടെയാണ് നമ്മുടെ പത്തനംതിട്ട ആ പ്രോഗ്രാം ഉള്ളത്. അടുത്ത് ആലപ്പുഴയിൽ ആറാം തീയതി വ്യാഴാഴ്ചയാണ്, വ്യാഴാഴ്ച ദിവസമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് ആ സ്ഥാപനത്തിൽ വെച്ചാണ്. പെരുമാർക്കാട് കായംകുളത്താണ് ആലപ്പുഴ ജില്ലയിലെ പ്രോഗ്രാം. അടുത്ത് കോട്ടയം ഒമ്പതാം തീയതി ഞായറാഴ്ചയാണ്, ഐ ടി പാർക്ക് മനോരമ ജംഗ്ഷൻ കോട്ടയം ആ സ്ഥലത്ത് വെച്ചാണ്, ഐ ടി പാർക്കിൽ വെച്ചിട്ടാണ് കോട്ടയം ജില്ലയിലെ പ്രോഗ്രാം. അടുത്ത് ഇടുക്കി പതിനൊന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ഇടുക്കി ജില്ലയിലെ പ്രോഗ്രാം. റീലാൻഡ് സൈബർ കോളേജ് അടിമാലി ആ ഒരു സ്ഥാപനത്തിലാണ്, റീലാൻഡ് സൈബർ കോളേജിലാണ് ഇടുക്കി ജില്ലയിലെ പ്രോഗ്രാം, പതിനൊന്ന് ചൊവ്വാഴ്ച. അടുത്ത് എറണാകുളത്തെ പ്രോഗ്രാം പതിമൂന്നാം തീയതി വ്യാഴാഴ്ചയാണ്. ഇതെല്ലാം ഈ വരുന്ന ജനുവരി മാസമാണ്, അതാണ് ജനുവരി പറയാത്തത്. ഓക്കെ, ജനുവരി പതിമൂന്ന് വ്യാഴാഴ്ച എറണാകുളം ജില്ലയിലെ പ്രോഗ്രാമാണ്. അടുത്ത് തൃശൂർ ജില്ലയിലെ പതിനാലാം തീയതി വെള്ളിയാഴ്ചയാണ്, ബീച്ച് സൊല്യൂഷൻ ആണ്, ഫസ്റ്റ് ഫ്ലോർ വാടാനപ്പള്ളി എന്ന സ്ഥലത്താണ്, സുലു ടവർ പുതുക്കുളങ്ങര, പുതുക്കുളങ്ങരയിലെ വാടാനപ്പള്ളിയുടെ അടുത്ത സ്ഥലമാണ് തൃശൂർ ജില്ലയിലെ നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്ത് പാലക്കാട് പതിനാറാം തീയതി ഞായറാഴ്ചയാണ് പാലക്കാടുള്ള പ്രോഗ്രാം. അടുത്ത് മലപ്പുറം ഇരുപത്തിരണ്ടാം തീയതിയാണ്, ശനിയാഴ്ച, മലപ്പുറത്ത് ഫ്ലക്സ് ഐ ടി അക്കാദമി പിലാക്കാടൻ കോംപ്ലക്സ് ബസ് സ്റ്റാൻഡിലാണ്, അത് കൊണ്ടോട്ടിയിലാണ് മലപ്പുറം ജില്ലയിലെ പ്രോഗ്രാം. അടുത്ത് കോഴിക്കോട് നമുക്ക് ഇരുപത്തിമൂന്നാം തീയതി ഞായറാഴ്ചയാണ് കോഴിക്കോടത്തെ പ്രോഗ്രാം. അടുത്ത് വയനാട് നമുക്ക് ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ചയാണ്, റിയൽ ഇൻഫോടെക് സുൽത്താൻ ബത്തേരിയാണ് വരുന്നത്. വയനാട്ടിലെ പ്രോഗ്രാം ഇരുപത്തിയാറ് ബുധനാഴ്ച, ജനുവരി ഇരുപത്തിയാറ് ബുധൻ. ഓക്കെ, അടുത്ത് നമുക്ക് കണ്ണൂരാണ്. കണ്ണൂരിലെ ഇരുപത്തിയൊമ്പതാം തീയതി ശനിയാഴ്ചയാണ് എൻ ഡി എസ് അക്കാദമി ചെറുപുഴ ഈ ഒരു സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് കണ്ണൂരിലെ പ്രോഗ്രാം. അവരുടെ തന്നെ കാസർഗോഡ് പ്രോഗ്രാം അതേ സ്ഥാപനം തന്നെയാണ്, കാസർഗോഡ് മുപ്പതാം തീയതി എൻ ഡി എസ് അക്കാദമി പരപ്പ പി ഒ കാസർഗോഡ് തന്നെ അവരുടെ സ്ഥാപനത്തിൽ എൻ ഡി എസിൽ വെച്ച് തന്നെയാണ് ഈ ലാസ്റ്റ് പ്രോഗ്രാം മുപ്പതാം തീയതി. അങ്ങനെ ഒന്നാം തീയതി നമ്മൾ തിരുവനന്തപുരത്ത് തുടങ്ങി ലാസ്റ്റ് മുപ്പതാം തീയതി നമുക്ക് കാസർഗോഡ് അവസാനിക്കുന്ന ഈ ഒരു പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാം നമുക്ക് പത്തോളം പ്രോഡക്റ്റുകളുടെ ട്രെയിനിങ് ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏകദേശം നമ്മൾ ഈ ഒരു മേക്ക് ഇൻ വില്ലേജ് എന്ന് പറയുന്ന ഈ ഒരു സംരംഭം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് മാസം തികയാൻ പോകുന്നു. ഈ പ്രോഗ്രാം നമ്മൾ ആദ്യം വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് നമ്മൾ മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നത്, അത് പിന്നെ മറ്റ് സൂം പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു. എല്ലാ ഞായറാഴ്ചയും സൂം പ്രോഗ്രാം നടത്തി. അപ്പൊ ഓരോ ജില്ലയിൽ നിന്നുള്ള ആളുകളുടെ ഒരു അഭ്യർത്ഥന കൊണ്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തും പ്രോഗ്രാം ലൈവായിട്ട് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അങ്ങനെ ഓരോ ജില്ലയിലും നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ 10 പ്രോഡക്റ്റുകൾ, 10,000 രൂപയ്ക്ക് തുടങ്ങാൻ പറ്റിയ 10 പ്രോഡക്റ്റുകളുടെ വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇത്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഏതെങ്കിലും ഒരു സംരംഭമായിരിക്കും നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ഒന്നോ രണ്ടോ സംരംഭങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് ചെയ്യാൻ കഴിയും. അപ്പൊ അതിന് വേണ്ട ട്രെയിനിങ്ങുകൾ നമുക്ക് വാട്സപ്പിൽ ഒരു വർഷത്തോളമുള്ള സപ്പോർട്ട് തരാൻ കഴിയും. അതുപോലെ സൂം മീറ്റിലും നിങ്ങൾക്ക് ആ ഒരു സംരംഭം തുടങ്ങാനും അതിന്റെ പർച്ചേസ് കാര്യങ്ങളെല്ലാം സഹായിക്കാൻ കഴിയും.
ആ രീതിയിൽ നിങ്ങളുടെ പ്രോഡക്റ്റുകള് എന്ത് ചെയ്യാം മാനുഫാക്ചർ ചെയ്തതിന് ശേഷം അതിനെങ്ങനെ വിപണി കണ്ടെത്തണം, എങ്ങനെ വിൽക്കണം എന്നതാണ് ഏറ്റവും വലിയൊരു വിഷയം. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാം വിപണിയിലും വലിയ പ്രതിസന്ധിയാണ്. കൊറോണ സംബന്ധിച്ചുള്ളതോടെ ബിസിനസ് വലിയ പ്രതിസന്ധിയിലാണ്. പക്ഷെ ബിസിനസിന് ഇവിടെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, ആളുകൾ ഓൺലൈനിലേക്ക് മാറി എന്നതാണ്. ആ ഓൺലൈൻ മേഖലയിൽ ശക്തമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ഇപ്പം ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകളും ഡാറ്റാബേസുകളും മറ്റുള്ള സോഷ്യൽ മീഡിയകളും ഡിജിറ്റൽ മാർക്കറ്റ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഇതൊക്കെ മാക്സിമം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ. ആ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആമസോണും ഫ്ലിപ്കാർട്ടും അത് സ്നാപ്ഡീല് അതുപോലെ മീഷോ ഇങ്ങനെയുള്ള സൈറ്റുകൾ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളാണ് കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരു പ്രോഡക്റ്റ് മേക്ക് ചെയ്ത് അതിന് വിപണിയിൽ എത്തിക്കുന്നതെങ്കിൽ സോഷ്യൽ മീഡിയയും മറ്റുള്ള സോഫ്റ്റ്വെയറുകളും ഡാറ്റാബേസുകളും നമ്മൾ അതിനെക്കുറിച്ചൊരു പ്രോഡക്റ്റായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാനുള്ള അവസരവുമുണ്ട്. അതുപോലെ സോഫ്റ്റ്വെയറുകൾ നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ജില്ലയിലുള്ള കോണ്ടാക്ട് നമ്പർ, ഓൾ കേരള, ഓൾ ഇന്ത്യ ലെവലിൽ ഉള്ള ഡാറ്റാബേസുകൾ, അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സർവീസോ പ്രോഡക്റ്റോ ആളുകളിലേക്ക് ഈസി ആയിട്ട് എത്തിക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ ബിസിനസ് വളർത്താൻ കഴിയും. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും, മാർക്കറ്റ് ചെയ്യാൻ കഴിയും എന്ന വിഷയമായിരിക്കും പ്രധാനമായിട്ടും ആ സോഫ്റ്റ്വെയറുകളെ കുറിച്ചും ഡാറ്റാബേസുകളും ഇതൊക്കെ നമ്മൾ വാങ്ങി പർച്ചേസ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കണം. ഒരുപാട് ഓഫറുകളും സ്കീമുകളും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള വീഡിയോ അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ ഒക്കെ അവതരിപ്പിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് മറ്റുള്ള ആളുകളിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനി നിങ്ങളുടെ ഡൌട്ടുകളും കാര്യങ്ങളും ഈ യൂട്യൂബ് ചാനലിൽ തന്നെ കമന്റ്സ് ആയിട്ട് ചോദിക്കാം. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ കമന്റിൽ വന്ന് ചോദിക്കുക, ആ കമന്റിൽ തന്നെ മറുപടി തരാം. ഓക്കെ, നമ്മുടെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, അതിന്റെ റിപ്ലൈ തരാൻ കഴിയും. ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.